അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 12ാം റാങ്ക് നേടി കേരളത്തിന്റെ അഭിമാനമായി മാറിയ ആയിഷയെ പരിചയപ്പെടാം. ഇനി ദേശീയതലത്തിൽ OBC വിഭാഗത്തിൽ 2ാം റാങ്ക് എന്ന തിളക്കം കൂടിയുണ്ട് ആയിഷയുടെ വിജയത്തിന്. കോഴിക്കോട് കൊല്ലം സ്വദേശികളായ അബ്ദുൾ റസാഖ് ഷമീമ ദമ്പതികളുടെ മകളാണ് ഈ മിടുക്കി. ഞങ്ങളുടെ പ്രതിനിധി ജയേഷ് രാഘവൻ ആയിഷയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നു. ഒരു മിന്നും താരമാണ് ഇന്ന് നമ്മുടെ അതിഥി. നീറ്റ് പരീക്ഷയിൽ മിന്നുന്ന വിജയം നേടിയ കോഴിക്കോട് സ്വദേശി ആയിഷ, ദേശീയതലത്തിൽ 12ാം റാങ്ക്, കേരളത്തിൽ 1ാം റാങ്ക് നേടിയ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ കൊല്ലം സ്വദേശിയായ ആയിഷയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. ആയിഷ അവരുടെ ആ ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പരിശീലനം നടത്തിയ അതേ ക്ലാസ് മുറിയിലാണ് നമ്മളുള്ളത്. അവർക്ക് അവിടെ അനുമോദനങ്ങളും ആശംസകളുമായി അവരുടെ പരിശീലന കേന്ദ്രത്തിൻ്റെ ആളുകളും കൂട്ടുകാരികളും എല്ലാം എത്തിയിട്ടുണ്ട്. എന്തായാലും ആയിഷ ഇന്ന് നമ്മുടെ ഈ പ്രഭാതത്തിൽ അതിഥിയായി കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട്. നമസ്കാരം ആയിഷ, ആദ്യം അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചില്ല. ഉന്നതമായ ഒരു വിജയം പ്രതീക്ഷിച്ചില്ല. ഇല്ല ഇല്ല. ഇത് ആദ്യ അറ്റംപ്റ്റ് ആയിരുന്നോ? അല്ല, സെക്കൻഡ് അറ്റംപ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് മിസ് ചെയ്യുന്നു. അപ്പൊ ഇപ്രാവശ്യം എയിംസ് ഡൽഹി പോണെന്ന് സാർമാരും ഫാമിലിയും ഒക്കെ പറയുന്നു. ആ ഒരു പ്രചോദനം ചാലാതാണ്. ആദ്യം തിരുവനൂർ സ്കൂളാ, പിന്നെ ബോയ്സ് സ്കൂൾ, പിന്നെ ഇവിടെ റേസിൽ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതിനപ്പുറം തന്നെ ഇവിടെ റേസിൽ തന്നെ പഠിച്ചത്. സാധാരണ എല്ലാവരും ഉറക്കൊഴിഞ്ഞ് പഠിക്കുന്നൊക്കെ പറഞ്ഞു, അതുപോലെ ഒരു കഠിന പഠിത്തമായിരുന്നു അല്ലെങ്കിൽ നിശ്ചിതമായ ഇടവേളകളിൽ പഠിത്തമായിരുന്നു? ആ പഠിക്കും. ഞാൻ ലേറ്റ് നൈറ്റ് പൊതുവെ ഉറക്കഴിച്ച പഠിക്കാറില്ല, രാവിലെ എണീച്ചാ പഠിക്കല്. പൊതുവെ 4 മണിക്ക് എണീക്കും. 3 വർഷം 4 മണിക്ക് എണീക്കാറുണ്ട്. നേരത്തെ എഴുന്നേറ്റത് വെറുതെ ആയില്ല. അതെ, എയിംസിൽ തന്നെ ചേരാൻ ആഗ്രഹം. അതെ, എയിംസ് ഡൽഹി തന്നെ പോവാനാണ് പ്ലാൻ. ഇപ്പം ചെറിയ കുട്ടിയല്ലപ്പോ വലിയ ആളായി, ആളുകൾക്ക് ഉപദേശം കൊടുക്കാനായി. മറ്റുള്ളവരോട് പറയാനുള്ള, കൂടെ പഠിച്ച ആളുകൾ ഉണ്ടാവും, ഇത്ര ഉന്നത വിജയം കിട്ടാതെ ജസ്റ്റ് ഒക്കെ പോയി പോയ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയോട് എന്താ പറയാനുള്ളത്? കാര്യമായിട്ട് സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് പറ്റുന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് പറ്റും. അത്ര തന്നെ, ടെൻഷൻ ഇല്ലാണ്ട് ഇതിനകത്ത് തന്നെ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ആയിഷയിലേക്ക് വരാം. ആയിഷയുടെ വിജയത്തിന് പിന്നിലെ അവരുടെ മാതാപിതാക്കൾ, അത് വലിയൊരു ഘടകമാണ്. ആയിഷയുടെ ഉപ്പയും ഉമ്മയും ഉണ്ട്, അവരധ്യാപകരുണ്ട്, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഉപ്പ നമസ്കാരം. ഒന്ന് പരിചയപ്പെടാം, പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാം. ഏതായാലും ഒരു താരത്തിന്റെ ഉപ്പയാണ് ഇപ്പം. ഇപ്പോഴത്തെ താരായത് മകള്. കോരപ്പുഴ, അതായത് കാപ്പാട്, അറിയപ്പെടുന്ന കാപ്പാടിലെ കണ്ണങ്കടവ് എന്ന് പറയും, അവിടെയാണ് എൻ്റെ സ്വദേശം. എൻ്റെ ഭാര്യ കല്യാണം കഴിച്ചത് കൊല്ലം, അങ്ങനെയാണ് കൊല്ലം ആയിഷ എന്ന് അറിയപ്പെടുന്നത്. നേരത്തെ വാസ്കോട ഗാമയും കാപ്പാടാണ് അറിയപ്പെട്ടത്, ആയിഷ കൂടി വീണ്ടും കാപ്പാട് അറിയപ്പെട്ടു. ആയിഷ വീണ്ടും ആയിഷ അറിയപ്പെട്ടു. 1498 വാസ്കോട് ഗാമ അറിഞ്ഞു, ആ സ്ഥലത്തിൻ്റെ ആയിഷ വിട്ടു. ഇത് നേടിയിട്ട് അറിയപ്പെട്ടിരിക്കുകയാണ്. എന്നെ നേരെ സന്തോഷത്തിലാണ്. എന്ത് ചെയ്തു? ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ വിദേശത്താ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഈ കൊറോണ കാലത്ത് എനിക്ക് വന്നതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റി. അൽഹംദുലില്ലാ, സന്തോഷത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രവാസികൾക്ക് ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ ദൂരത്ത് നിന്നിട്ട് ഇങ്ങനെ ടി വിയിലൂടെ ഇതിലും കാണാന്നുള്ളൊരു ഇതല്ലുള്ളൂ. ഇപ്പൊ ഇത് നേരിട്ട് ഇതിൽ അനുഭവിച്ചറിയുമ്പോൾ സന്തോഷത്തിന് നമുക്ക് കൊറോണ എല്ലാരും കുറ്റം പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു ഭാഗ്യം, ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. കൊറോണ കുറ്റം പറഞ്ഞെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കൊറോണ ഒരുപാട് ഭാഗ്യങ്ങൾ ഇതുപോലെ എത്തിപ്പെട്ടിരിക്കുകയാണ്. സന്തോഷം. നമ്മളെ പഠിത്ത ഉപദേശമൊക്കെ കൊടുക്കാൻ? ഓ, ഉപദേശമൊക്കെ കൊടുക്കാറില്ല. എന്നെക്കാട്ടിയും ആക്റ്റീവായിട്ട് ഓളെ കൊണ്ട് ഉപദേശിക്കും. ആ അങ്ങനെ അപ്പം ഇങ്ങനെയാണ് ഞാൻ പിന്നെയും പറയും. ഇത്രയും എനിക്കട്ടെ അല്ലപ്പോ അങ്ങനല്ല, കഠിന പ്രവർത്തനം പിടിച്ചാലേ കിട്ടുള്ളൂ പറഞ്ഞു. മൊബൈലൊന്നും കൊടുത്താൽ തൊടൂല. ഗിഫ്റ്റായിട്ട് കിട്ടിയ മൊബൈൽ പോലും 2 കൊല്ലം തൊടാണ്ട് വെച്ചതാണ് ആഴ്ച. അത് തുറന്നു നോക്കി, അത് കഴിഞ്ഞിട്ട് മൊബൈലിന് കളിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞാൽ അത് ആഴ്ച സമയം കറക്റ്റാണ്. ആഴ്ച ആഴ്ച അതായത് ഇത്ര സമയത്ത് എണീക്കുക, 4 മണിക്ക് ഉറങ്ങണം. ഇപ്പം പ്രത്യേകത വിളിക്കണേ അതിന് വേണ്ടി കഠിന പ്രയത്നം ഉമ്മ ഉമ്മനെ ഏൽപ്പിക്കുകയാണ്. ഉറക്കവും എന്നെ വിളിക്കണം, എന്നെ പിടിച്ചിരുത്തണം. അങ്ങനെ അങ്ങനെ നേടി എടുത്ത് ആർക്കും നേടാൻ പറ്റും. സാധാ സ്കൂളിൽ പഠിച്ച് ഇത് നേടിയിട്ട് ആഴ്ച നേടിയെടുത്തത് സാധാ കുട്ടികൾക്ക് ഇത് കിട്ടില്ല എന്നുള്ളൊരു അതിന് ആവശ്യമില്ല. അതായത് നേടാം, സാധാരണക്കാർക്കും ഇത് പ്രാപ്യമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ആയിഷയുടെ ഉന്നത വിജയം. എന്തായാലും ഉമ്മ, ആയിഷയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ സന്തോഷം, അത് പറയേണ്ടതില്ലല്ലോ. എത്രയോ സന്തോഷമുണ്ട് എൻ്റെ മോളെ ഈ വിജയത്തിന്. അവിടെ എത്രയോ പ്രയത്നിച്ച്, അതോടൊപ്പം റേസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെയധികം എല്ലാവിധ സഹായം അവൾ ചെയ്തിട്ടുണ്ട്. അവളുടെ വിജയത്തിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം. ആദ്യ അറ്റംപ്റ്റില്
നഷ്ടപ്പെട്ടു. പക്ഷെ സാധാരണ ആളുകൾക്ക് പദറിപ്പരി വേണ്ടെന്ന് വിചാരിക്കും. ആയിഷയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു അന്നേരം? ഇല്ല, വിചാരിച്ചില്ല. റൈസാർ പറഞ്ഞു, മോൾ ഒന്നും കൂടി ചെയ്താൽ ഇത് വിശദമാകെ വേണ്ട, നിങ്ങൾക്ക് എന്താ എയിംസ് ഡൽഹി പോവാ ശ്രമിച്ചാൽ. ദിലീപ് സാർ പറഞ്ഞതാ, എയിംസ് ഡൽഹി സ്വപ്നം വെച്ച് പഠിച്ചാൽ മതി. സൽമാൻ ചുക്കാക്കൂന വലിയ സൽമാൻ ചുക്കാക്കാന എയിംസ് ഡൽഹി വിട്ടു, ഇപ്പൊ ആയിഷാനെ വിട്ടു. എന്തായാലും മാതാപിതാക്കളുടെ പങ്ക് അവിജയത്തിൽ, അത് ആയിഷ തന്നെ പറയുന്നു, മാതാപിതാക്കളും പറയുന്നു. പരിശീലന സ്ഥാപനം അതൊരു വലിയ ഘടകം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ പരീക്ഷയ്ക്ക് എടുക്കുമ്പോൾ ആ പരിശീലന സ്ഥാപകത്തിന്റെ ഡയറക്ടർ അധ്യാപകൻ ഒരു സമ്മാനം കൊടുക്കുന്നില്ല, ആയിഷയ്ക്ക് ഒന്നും കൊടുക്കുന്നില്ല. ആയിഷയ്ക്ക് ഓൾറെഡി സമ്മാനം കൊടുത്തു കഴിഞ്ഞു. റേസിന്റെ ഭാഗമായിട്ട് ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾ അവർക്ക് 5 ലക്ഷം സമ്മാനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷം. എന്തായാലും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം. ഇത് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരം പരീക്ഷകൾക്ക് പരിശീലിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചോളം പിന്നെ വളരെ സന്തോഷമാണ്. സമ്മാന തുകയുണ്ട്. പരിശീലന രീതി വളരെ കഠിനമായ പരിശീലനം സ്വാഭാവികം. കുട്ടികൾ ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർക്ക് പിന്നെ എന്താ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ ചെറിയൊരു ഇതിലാണ് മിസ്സായി പോയിട്ടുള്ളത്. പക്ഷെ അവൾ തീരുമാനിച്ചു. തീരുമാനിച്ചതിന് ശേഷം രണ്ടാമത് അവൾ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ ഒരു കുട്ടി എന്നുള്ള നിലയിൽ, ഇപ്പോൾ ആയിഷ തന്നെ പറഞ്ഞതുപോലെ, ആയിഷയുടെ ഉപ്പ പറഞ്ഞതുപോലെ, ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും ആൾരൂപമായിട്ട് അവൾ മാറുകയായിരുന്നു. ആ മാറ്റത്തിൽ നിന്നാണ് ഇപ്പോൾ ആയിഷ നേരത്തെ പറഞ്ഞല്ലോ, പേടിയില്ലാതെ പഠിച്ചാൽ ആർക്കും നേടാൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്ന് ആയിഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അവൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ ആയിഷയുടെ ഈ വിജയം മറ്റുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും പ്രചോദനമായി മാറുകയും ചെയ്യും. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ 12 അതായത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിൽ ഇത്രയും വലിയ മാർക്ക് നേടി ഒരു കുട്ടി കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് പിന്നെ എന്താ ചരിത്രത്തിൽ എവിടെയെന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ചരിത്രപരമായിട്ട് ശ്രമിച്ചാൽ നടക്കും, അല്ല ആ രീതിയിൽ സിസ്റ്റമാറ്റിക് പഠിച്ചാൽ നടക്കും എന്നുള്ളൊരു തെളിവ് കൂടിയാണ്. തീർച്ചയായിട്ടും ആർക്കും പ്രാപ്യമാകും അതിനൊരു പരിശീലന രീതി, അതുണ്ട്, ആ രീതിയിൽ പഠിച്ചാൽ നടക്കുമെന്നാണ്. ആയിഷ, അവസാനത്തെ ചോദ്യം, എന്തായാലും ഡോക്ടറാവും. ഇപ്പൊ ഡോക്ടേഴ്സിനെ കുറിച്ച് പല പരാതികൾ വരുന്നു, പറ്റി വരുന്നു. ആയിഷയ്ക്ക് സമൂഹത്തോട് പറയാനുള്ള എന്താണ്? ഡോക്ടറായാൽ പാവപ്പെട്ടവന്റെ കൂടെ ഉണ്ടാവോ? എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. നല്ലൊരു പടക്കം എല്ലായിടത്തും ഉണ്ടാവില്ലേ? പാവപ്പെട്ടവന് വേണ്ടി ഉണ്ടാവും. സഹോദരി പഠിക്കുന്ന സമയത്ത് ശല്യപ്പെടുത്തലൊന്നുമില്ല, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഉപ്പാന്റെ ക്വാറന്റൈൻ സമയത്ത് ഇവിടെ ഇല്ലേനു. എന്റെ പുറം എന്താ ഭയങ്കര സന്തോഷമായല്ലോ. ചേച്ചിക്ക് കൊടുക്കാൻ ഉപദേശം എന്താ? ഉപദേശമൊന്നുമില്ല. ഒരു മിന്നും താരത്തെ ഇന്നത്തെ പ്രഭാതത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. ആയിഷ പറഞ്ഞതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ലൊരു ഡോക്ടറാവട്ടെ, സമൂഹത്തിന് കൂടുതൽ കരുത്തായി ആരോഗ്യ മേഖലയ്ക്ക് പുതിയ ഒരു നേട്ടമായി ആയിഷ ഭാവിയിൽ വളർന്നു വരട്ടെ. പ്രേക്ഷകരോടൊപ്പമുള്ള സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. താങ്ക് യു. Thank you.